വളരെ ഫേമസ് ആയ ഒരു സിനിമാ നടനാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വളരെ അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു ദിവസം നിങ്ങൾ ഉറങ്ങി എണ്ണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ അല്ല, നിങ്ങൾ വലിയ സിനിമാ നടനായിരുന്ന സമയത്ത് നിങ്ങളുടെ മാനേജർ ആയിരുന്ന ആ ആളിന്റെ സ്ഥാനത്ത് അയാളുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെ നിങ്ങൾ അയാളായി ജീവിക്കുന്നു. മറിച്ച് നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് ആ മാനേജർ വരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു മറിമായം സംഭവിച്ച് നിങ്ങളുടെ ജീവിതം ആകെ അങ്ങ് മാറിപ്പോയാൽ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു സാഹചര്യത്തിൽ വന്നുപെടുന്ന ഒരാളുടെ കഥ പറഞ്ഞ 2023 റിലീസായ സ്വിച്ച് എന്ന ഒരു രസകരമായ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, പിന്നീട് അയാൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നതെല്ലാം അറിയാനായി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ പാർക്കിനെ കാണിച്ചുകൊണ്ടാണ്. പാർക്ക് വളരെ പ്രശസ്തനായ ഒരു സിനിമാ നടനാണ്. പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുകയാണ് പാർക്ക്. ഏത് സമയവും ജോലിയും പ്രോഗ്രാംസുമായി ബിസി ആയിരിക്കുന്ന പാർക്സിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് മാനേജറായ യൂനാണ്. യൂനും മുന്നേ സിനിമാ നടനാകണം എന്ന ഒരു ആഗ്രഹവുമായി നടന്ന ഒരാളായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നല്ല റോളുകളൊന്നും കിട്ടാതായതോടുകൂടി ആ മേഖലയിൽ താൻ പച്ചപിടിക്കില്ല എന്നുറപ്പായതുകൊണ്ട് യൂൻ പിന്നീട് പാർക്കിന്റെ മാനേജർ പദവിയിലേക്ക് കൂടുകയായിരുന്നു. ഇപ്പോ പാർക്കിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് യൂനാണ്. പാർക്കിന്റെ പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്യുന്നത് മുതൽ അയാളുടെ ഗേൾഫ്രണ്ട്സിനെ മാനേജ് ചെയ്യാനായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് വരെ യൂനാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാർക്കിന് ബെസ്റ്റ് മെയിൽ ആക്ടറിനുള്ള വലിയൊരു അവാർഡ് ലഭിക്കുന്നു. അവാർഡ് വാങ്ങി വേദിയിൽ പ്രസംഗിക്കുന്ന പാർക്ക് ഒരിക്കലും തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം താൻ ഈ നിൽക്കുന്ന പൊസിഷനിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെല്ലാം വളരെ മോട്ടിവേഷണൽ ആയ ഒരു സ്പീച്ചും കൊടുക്കുന്നു. ടിവിയിലൂടെ ഈ ഒരു അവാർഡ് പ്രോഗ്രാമിന്റെ ലൈവ് ടെലികാസ്റ്റ് സൂ എന്നൊരു പെൺകുട്ടി കാണുന്നത് നമുക്ക് കാണാം. സൂ പാർക്കിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. പാർക്ക് ഇതുപോലെ വലിയ പ്രശസ്തനും സമ്പന്നനും ആകുന്നതിന് മുന്നേ വളരെ പാവപ്പെട്ടവനായിരുന്ന കാലത്തെ അവന്റെ പ്രണയിനിയായിരുന്നു ഇവൾ. ന്യൂയോർക്കിലായിരുന്ന സൂ ഇപ്പോൾ സിയോളിലേക്ക് അവളുടെ ഒരു ആർട്ട് എക്സിബിഷന്റെ ഭാഗവുമായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അങ്ങനെ അന്നൊരു ക്രിസ്മസ് രാത്രിയായിരുന്നു. കാറിൽ യാത്ര ചെയ്യുന്ന ടീം അന്ന് വേഗം തന്നെ വീട്ടിൽ ചെന്ന് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന ആലോചനയിലായിരുന്നു യൂൻ. പക്ഷെ പാർക്ക് യൂനിനെ അത്ര പെട്ടെന്ന് വിടാതെ അവിടെ അടുത്തുള്ള ഒരു ബാറിലേക്ക് ക്ഷണിക്കുന്നു. ഈ ബാറിൽ പണ്ട് താൻ പ്രശസ്തനാകുന്നതിന് മുന്നേ നേരം വന്നിരുന്ന സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം അവിടെ പോയിരുന്ന് യൂനിനോട് പാർക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും അവരുടെ പാസ്റ്റ് ഒക്കെ സംസാരിക്കുകയാണ്. പാർക്കും യൂനും ഒന്നിച്ചാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനായി പോയത്. രണ്ടുപേരും നല്ലപോലെ പെർഫോം ചെയ്തെങ്കിലും അന്ന് ഭാഗ്യദേവത പാർക്കിന്റെ കൂടെ ആയിരുന്നതുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ സെലക്ടഡ് ആവുകയും പിന്നീട് വെച്ചടി അഭിനയ കരിയറിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. യൂനാകട്ടെ നല്ലൊരു റോള് പോലും കിട്ടാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒടുക്കം അഭിനയ മോഹത്തിന് വിട പറഞ്ഞ് വലിയ ഫേമസ് നടനായി മാറിയ പാർക്കിന്റെ മാനേജറായി തീരുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം വളരെ നൊസ്റ്റാൾജിക്കായി പാർക്ക് പറയുന്നത് കേൾക്കുമ്പോൾ യൂൻ പാർക്കിനെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അന്ന് ഓഡീഷനിൽ നിങ്ങൾ സെലക്ടായി വലിയ നടനായി ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അന്നത്തെ ഗേൾഫ്രണ്ട് ആയിരുന്ന സോയെ കല്യാണം കഴിച്ചപ്പോ നല്ലൊരു കുടുംബവുമായി ജീവിച്ചിരുന്നേനെ എന്ന കാര്യം. കുറെ നാളുകൾക്ക് ശേഷം സോയുടെ പേര് കേൾക്കുന്ന പാർക്ക് 10 വർഷങ്ങൾക്ക് മുന്നേ ഇതേ ബാറിൽ വെച്ച് നടന്ന ചില കാര്യങ്ങൾ ആലോചിക്കുന്നു. സിനിമയിൽ അവസരം ലഭിച്ചതുകൊണ്ട് തന്നെ ഇനി ഇവളെ ഗേൾഫ്രണ്ട് ആയി വേണ്ട എന്ന് തീരുമാനിച്ച പാർക്ക് ഇതേ ബാറിലേക്ക് സോയെ കൊണ്ടുവന്നാണ് താൻ ഈ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നു എന്ന കാര്യം അറിയിച്ചത്. അത് സോയെ വളരെ സങ്കടപ്പെടുത്തിയെങ്കിലും പിന്നെയും പിടിച്ചു നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവളും അതിന് സമ്മതിച്ചു. അങ്ങനെ സിനിമാ മേഖലയിലേക്ക് പാർക്കും തന്റെ ആർട്ട് റിലേറ്റഡ് ആയ മേഖലയിലേക്ക് സോയും തിരിഞ്ഞു. അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ ഓർത്തും പറഞ്ഞും വളരെയധികം ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാർക്ക്. അയാൾക്ക് അന്ന് തിരിച്ചു പോകണമെന്നേ ഇല്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും റെഡിയായിരുന്നു. പക്ഷെ യൂനാകട്ടെ അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫാമിലിയുടെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് വലിയ ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് നിർബന്ധിച്ച് പാർക്കിനെ അയാളുടെ താമസ സ്ഥലത്തേക്ക് ഒരു ടാക്സിയിൽ യാത്രയാക്കുന്നു. അങ്ങനെ കാറിൽ പോകുന്ന ടീം ഓൾറെഡി ഡ്രിങ്ക്സ് അടിച്ച് നല്ല ഫിറ്റായിരിക്കുന്ന പാർക്ക് ടാക്സി ഡ്രൈവറിനോട് സംസാരിക്കാനായി തുടങ്ങുന്നു. ഡ്രൈവർ ആകട്ടെ ഇതുപോലെ വളരെ ഫേമസ് ആയ ഒരു സെലിബ്രിറ്റിയെ തനിക്ക് പാസഞ്ചറായി കിട്ടിയതിന്റെ ത്രില്ലിലായിരുന്നു. നിങ്ങൾ എത്ര ലക്കിയാണ്, നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പൊസിഷനിലാണല്ലോ നിങ്ങളുള്ളത്, നിങ്ങൾ വളരെ പ്രശസ്തനും സമ്പന്നനുമാണല്ലോ എന്നെല്ലാം പാർക്കിനോട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, പ്രശസ്തിയും സമ്പത്തും ഉണ്ടെന്ന് കരുതി നമുക്ക് സന്തോഷം വരണമെന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതുന്നത് പോലെയല്ല എന്റെ മനസ്സിലെ കാര്യങ്ങളെന്നെല്ലാം പാർക്ക് മറുപടി പറയുന്നു. അത് കേൾക്കുമ്പോൾ പാർക്കിന് എന്തോ സങ്കടമുള്ളത് മനസ്സിലാക്കുന്ന ഡ്രൈവർ, ഒരുപക്ഷെ പാസ്റ്റിലേക്ക് പോയി എന്തെങ്കിലും ഒന്ന് തിരുത്താൻ അവസരം ലഭിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക എന്ന് ചോദിക്കുന്നു. ആ ടീം പാർക്ക് ഓർക്കുന്നത് സൂര്യയെ പറ്റിയാണ്. സിനിമയിൽ വലിയ ആളാകാനായി വേണ്ടാന്ന് വെച്ച അവളുമായുള്ള റിലേഷൻ തനിക്ക് തിരികെ വേണം, അന്ന് അങ്ങനെ പറയണ്ടായിരുന്നു എന്നാണ് പാർക്ക് അപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ പാർക്ക് പതിയെ മയക്കത്തിൽ നിന്നുണരാണ്. കണ്ണ് തുറക്കുമ്പോഴേ അച്ഛൻ
എന്ന് വിളിച്ചുകൊണ്ട് തന്റെ നേരെ ഓടി വരുന്ന രണ്ട് കുട്ടികളെ കണ്ട് പാർക്കാകെ ഞെട്ടിപ്പോകുന്നു. തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട്. മറ്റാരെയല്ല, തന്നെ തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അതിലും വലിയ അത്ഭുതം മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടിട്ടാണ്. ഇവരെ നല്ല പരിചയമുണ്ടല്ലോ എന്ന് ആലോചിച്ച് ശരിക്കൊന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ഇത് സോയാണെന്ന കാര്യം പാർക്കിന് മനസ്സിലാവുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും പാർക്കിന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സോ പണ്ടത്തെ തന്റെ ഗേൾഫ്രണ്ട് അല്ല, അവൾ ഇപ്പോൾ തന്റെ ഭാര്യയാണ്. കൂടാതെ മുന്നിൽ നിൽക്കുന്ന ഈ രണ്ടു കുട്ടികൾ തനിക്കും സോയിക്കുമുണ്ടായ മക്കളാണെന്നും. കാര്യത്തിന്റെ ഒരു കിടപ്പുവശം മനസ്സിലായ പാർക്കിന് പക്ഷെ ആ ഒരു ഞെട്ടൽ മാറുന്നില്ല. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? സോയുമായിട്ടുള്ള റിലേഷൻ താൻ 10 വർഷങ്ങൾക്ക് മുന്നേ വേണ്ടെന്ന് വെച്ചതാണ്. അവളെ പിന്നീട് കണ്ടിട്ടേയില്ല. താൻ ഒരു സിനിമാ നടനായി സിംഗിൾ ലൈഫ് കഴിഞ്ഞ 10 വർഷമായി ആസ്വദിച്ച് വരികയാണ്. പിന്നെ എങ്ങനെ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഇവള് തന്റെ ഭാര്യയായി, തനിക്ക് ഇത്രയും വലിയ രണ്ട് മക്കളുണ്ടായിന്ന് പാർക്കിന് മനസ്സിലാവുന്നേയില്ല. അതുകൊണ്ട് തന്നെ ആള് വളരെ പാനിക് ആവുന്നു. പാർക്കിന്റെ വെപ്രാളവും പരുങ്ങലും കാണുന്ന സോ കഴിഞ്ഞ ദിവസം എന്തോരം ഡ്രിങ്ക്സ് അടിച്ചിട്ടാണ് നിങ്ങൾ വീട്ടിൽ കയറി വന്നത്, അതിന്റെ കെട്ടിതുവരെ മാറിയിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുന്നു. കാര്യമൊന്നും തന്നെ മനസ്സിലാവാതെ പാർക്ക് വേഗം തന്നെ ഫോണെടുത്ത തന്റെ മാനേജറായ യൂനിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഫോണിൽ കിട്ടുന്നില്ല. വേഗം തന്നെ ഇവിടെ നിന്ന് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പാർക്ക് പോകുന്നു. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി അവിടുത്തെ വലിയ ഫേമസ് താമസക്കാരനായ പാർക്കിനെ കണ്ടിട്ടും മൈൻഡ് ആക്കാതെ അയാളെ ആരാണെന്ന് പോലും മനസ്സിലാവാതെ നിൽക്കാണ്. പന്തുകേട് തോന്നുന്ന പാർക്ക് ഒരുവിധം അകത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കാതെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ച് തന്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അകത്ത് രണ്ടുപേരെ കാണുന്നു. ഇവര് കള്ളരാണെന്നാണ് പാർക്ക് കരുതുന്നത്, കാരണം ഇത് അയാളുടെ അപ്പാർട്ട്മെന്റ് ആണല്ലോ. പക്ഷെ അവിടെ എത്തിയ പാർക്കിനെ കള്ളനെന്ന് മുദ്രകുത്തി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനെ കൊണ്ട് അവര് പിടിപ്പിക്കുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴാണ് പാർക്കിന് മനസ്സിലാകുന്നത് തന്റെ അപ്പാർട്ട്മെന്റ് എന്ന് കരുതി താൻ ചെന്നത് തന്റെ അപ്പാർട്ട്മെന്റേ അല്ല, അത് അവിടെ കണ്ട അവരുടേതാണെന്ന്. ഇത്രയും നാള് തന്റേതായി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഒറ്റ രാത്രി കണ്ണടച്ച് തുറന്നപ്പോഴേക്കും തന്റേതല്ലാതായി മാറി. വളരെ പ്രശസ്തനായ സിനിമാ നടനായിരുന്ന താൻ ഇപ്പോൾ ഒരു സാധാരണക്കാരനായി മാറി. തനിക്കില്ലാതിരുന്ന ഒരു ഭാര്യയും മക്കളും പെട്ടെന്ന് തന്റെ ഫാമിലിയായി മാറി. ആകെ കിളി പറഞ്ഞിരിക്കുന്ന പാർക്കിന്റെ അടുത്തേക്ക് ആ സമയം സോ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താണ്. ഞാൻ ഇയാളുടെ ഭാര്യയാണ്, ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോകാൻ വന്നതാണെന്ന് പാർക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞ് സോ എത്തിയിട്ടുണ്ടായിരുന്നു. അതിക്രമിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് കടന്നതിന്റെ പേരിൽ അവിടുത്തെ ഓണറാണ് പാർക്കിനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. പോലീസുകാർക്ക് പോലും ഇയാൾ വളരെ ഫേമസ് ആയ ഒരു സിനിമാ നടനാണെന്നേ മനസ്സിലാകുന്നില്ല. അതേ ടീം തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് തന്നെ ജാമ്യത്തിൽ എടുക്കാൻ വന്ന സോയെ തനിക്ക് അറിയുകയില്ല എന്ന് അവിടെയുള്ള പോലീസുകാരോട് പാർക്ക് പറയുന്നു. സോ ആകട്ടെ ഇങ്ങനെ പോലീസുകാരോട് പോലും തന്നെ അറിയില്ലെന്ന് തന്റെ ഹസ്ബൻഡ് പറയുന്നത് കേട്ടിട്ട് ഇയാൾ തന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ആയിരിക്കുമെന്ന് ആകെ ഭയപ്പെടുന്നു. അങ്ങനെ സു ആകെ അപ്സെറ്റ് ആയി അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോ പോലീസുകാർ അവളെ മാറ്റി നിർത്തി. നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അയാൾ ഏതോ വലിയ ഫേമസ് ആയ സിനിമാ നടനാണെന്നൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യം സംസാരിച്ച് സോൾവ് ആക്കാനായി പോലീസുകാർ പറയാണ്. അങ്ങനെ ഒരുവിധം സു പാർക്കുമായി സ്റ്റേഷന് പുറത്തേക്ക് എത്തുന്നു. ആ സമയത്തെല്ലാം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ, നമ്മൾ എപ്പോഴാണ് കല്യാണം കഴിച്ചത് എന്നിങ്ങനെ ഒരു 100 ചോദ്യങ്ങള് പാർക്ക് സൂയോട് ചോദിച്ചുകൊണ്ടേയിരിക്കാണ്. അതിനെല്ലാം ഉത്തരം കൊടുത്ത് ദേഷ്യം വരുന്ന സൂ ആകട്ടെ ഒടുക്കാളുടെ കരണക്കുറ്റിക്കിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് നിങ്ങൾ എന്താ സ്വപ്നം കാണുവാണോ, എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്നെല്ലാം ദേഷ്യപ്പെടുന്നു. അടി കിട്ടിയതോടെ പാർക്ക് സൈലന്റ് ആയെങ്കിലും അതുവഴി വരുന്ന ടാക്സി അയാൾ ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് ക്രിസ്മസിന്റെ അന്ന് രാത്രി തന്റെ മാനേജർ ആയിരുന്ന യൂനിന്റെ കൂടെ ഡ്രിങ്ക്സ് അടിച്ചതും ശേഷം ഒരു ടാക്സിയിൽ യൂൻ തന്നെ കയറ്റി വിട്ടതും ടാക്സി ഡ്രൈവർ തന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചതും പിന്നീട് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും താൻ ഈ ഒരു അവസ്ഥയിലായതും പാർക്ക് ഓർക്കുന്നത്. ആ ടാക്സിക്കും ഡ്രൈവർക്കും എന്തോ ഒരു പന്തികെട് തോന്നുന്ന യൂൻ അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു. പക്ഷേ അതിനൊരു സാവകാശം കിട്ടാതെ സോയുടെ കൂടെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ വെച്ച് വീണ്ടും പാർക്ക് സോയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ നോൺസെൻസ് ഒന്ന് നിർത്താമോ എന്ന് സോ ദേഷ്യപ്പെടുന്നു. പാർക്കിന്റെ മക്കൾ പാർക്കിനോട് സംസാരിക്കാനായി വരുമ്പോ എനിക്ക് മുന്നും നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല, നിങ്ങളുടെ കൂടെ ജീവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് എക്സ്ക്യൂസ് ചെയ്യണമെന്ന് പാർക്ക് മക്കളോട് നൈസായി പറയുന്നു. സൂ ആകട്ടെ തനിക്ക് ആർട്ട് ക്ലാസ്സിന് പോകണം, ഇത്തിരി തിരക്കുണ്ട്, അതുകൊണ്ട് കുട്ടികളെ നോക്കാനായി പറയുമ്പോ എനിക്കെങ്ങും പിള്ളേരെ നോക്കാൻ വയ്യ, വേണമെങ്കിൽ വല്ല ബേബി സിറ്ററിനെ വെക്കാനായി പറഞ്ഞ് പാർക്ക് കൈമലർത്തുമ്പോൾ അതൊന്നും പറഞ്ഞു നടക്കില്ല, വീടിന്റെ വാടക പോലും കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ ബേബി സിറ്റർ, മര്യാദയ്ക്ക് കൊച്ചിനെ നോക്കാൻ പറഞ്ഞ് സൂ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന തന്റെ പ്രശ്നത്തിന് പരിഹാരം ആവില്ലല്ലോ, എത്രയും പെട്ടെന്ന് ആ ടാക്സിയും ഡ്രൈവറും കണ്ടുപിടിക്കണം. അതുകൊണ്ട് വേഗം തന്നെ അന്വേഷണത്തിന് പുറത്തേക്ക് പോകുന്ന പാർക്ക് കുട്ടികളെയും കൂടെ കൂട്ടുന്നു. അങ്ങനെ ടാക്സികൾ ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ചെന്ന് പാർക്ക് അന്വേഷിക്കുന്നു. ക്രിസ്മസ് രാത്രി താൻ ഇവിടെ നിന്ന് ഒരു ടാക്സി റെന്റിനെടുത്തിരുന്നു എന്ന് പറഞ്ഞ ടാക്സിയുടെയും അതിന്റെ ഡ്രൈവറിന്റെയും ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ പാർക്ക് നൽകുമ്പോ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഒരു ഡ്രൈവറും ഇല്ല, അതേപോലെ ഒരു ടാക്സിയും ഇല്ലാന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്നു. അങ്ങനെ നിസ്സഹായനായി പാർക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. പാർക്ക് കുട്ടികളോട് മക്കളെ മുന്നേ പറഞ്ഞ പോലെ അച്ഛന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, അതുകൊണ്ട് അച്ഛനെ പറ്റി മക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായി പറയുമ്പോ അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ സിനിമാ നടനാണ്, പക്ഷെ വലിയ പ്രശസ്തനായ സിനിമാ നടനൊന്നും അല്ല, ഒരു സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അച്ഛൻ. ഇത് കണ്ടില്ല, അച്ഛൻ അഭിനയിച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഡ്രാമയില് വളരെ ചെറിയ ഒരു സീനിൽ വന്നു പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റായി നിൽക്കുന്ന പാർക്കിനെ കുട്ടികള് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട്
പാർക്ക് ആകെപ്പാടെ അന്തവിടുന്നു. ഏറ്റവും പ്രശസ്തനായിരുന്ന സിനിമാ നടനായിരുന്ന താൻ എങ്ങനെ ഇങ്ങനെയായെന്ന് അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് സൂ എത്തുമ്പോ, എന്തിനു നിങ്ങൾ രാവിലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് അതിക്രമിച്ച് കയറി പോലീസിന്റെ പിടിയിലായതെന്ന് അവള് ചോദിക്കുമ്പോ, നീ വിചാരിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ ഞാൻ നിന്റെ ഹസ്ബൻഡേ അല്ല. ക്രിസ്മസിന്റെ അന്ന് രാത്രി ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് ഒരു ടാക്സിയിൽ ചെന്ന് കയറി. അതിനുശേഷം ഞാൻ കണ്ണടച്ച് തുറന്നപ്പോ ദേ ഇവിടെയാണ് ഞാനുള്ളത്. ഈ നടക്കുന്നതൊന്നും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല എന്നിങ്ങനെ തന്റെ സിറ്റുവേഷൻ പാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായി നോക്കുന്നുണ്ട്. പക്ഷെ ഇതും ഒരു നോൺസെൻസ് ആയിട്ടേ തോന്നുന്നുള്ളൂ. ഇതുപോലെ ഒരിക്കൽ താൻ ഉപേക്ഷിച്ച തന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ ഒരു ഫാമിലിയായി രണ്ട് കുട്ടികളായി ജീവിക്കുന്നത് പാർക്കിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനേ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ പാർക്കിനെ തന്റെ ഗേൾഫ്രണ്ടിനെ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഹാപ്പിയായി ജീവിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഞൊടിയിടയിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചപ്പോ പണ്ട് ഇവളെ താൻ ഉപേക്ഷിച്ചല്ലോ എന്ന ഒരു കുറ്റബോധം അയാൾക്ക് മാറുന്നില്ല. കൂടാതെ തന്റെ മക്കളായി ഇവിടെ നിൽക്കുന്ന ഈ ഇരട്ട കുട്ടികളോടും ഒരു അച്ഛന് തോന്നുന്ന ഒരു കണക്ഷൻ ഒന്നും തന്നെ പാർക്കിന് തോന്നുന്നില്ല. അവരെ കാണുമ്പോഴേ പാർക്കിന് എന്തോ പേടിയാണ് തോന്നുന്നത്. അങ്ങനെ ഈ ഒരു ജീവിതവുമായി പൊരുത്തപ്പെടാൻ പാർക്ക് നന്നേ പാടുപെടുന്നു. വളരെ ബോറിംഗ് ആയി തന്നെയാണ് അയാൾക്ക് ഇത് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഈ ജീവിതത്തില് നിറയെ ചെലവുകളുണ്ടല്ലോ. സോയുടെ നിർബന്ധ പ്രകാരം പണിക്ക് പോയി തുടങ്ങുന്ന പാർക്ക് താൻ ഒരു ആക്ടറാണ്, ഡ്രാമകളിലെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്ന കാര്യങ്ങൾ മക്കളിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആ രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഡ്രാമകളിൽ മാത്രം അഭിനയിക്കാതെ കാശ് സമ്പാദിക്കാനായി നാടകങ്ങളിലും അഭിനയിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ ആ നാടകത്തിലെ സഹപ്രവർത്തകയായ ആളിൽ നിന്നാണ് പണ്ട് തന്റെ മാനേജർ ആയിരുന്ന യൂൻ ഇപ്പോൾ വലിയ ഫേമസ് ആയ ഒരു സിനിമാ നടനാണെന്ന കാര്യം പാർക്ക് മനസ്സിലാക്കുന്നത്. പാർക്ക് അത് കേട്ട് ആകെ ഷോക്കായി യൂനിന്റെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു. അത് കാണുമ്പോഴാണ് പാർക്ക് ആ ഞെട്ടിക്കുന്ന രഹസ്യം മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് രാത്രി കൊണ്ട് തന്നെ തന്റെ ജീവിതം മാത്രമല്ല സ്വിച്ച് ആയത്. യഥാർത്ഥത്തിൽ തന്റെ കരിയർ തന്റെ മാനേജർ ആയിരുന്ന യൂനിന്റെ കരിയറുമായി സ്വിച്ച് ആയി. തന്റെ സ്ഥാനത്ത് വലിയ ഫേമസ് ആയ സിനിമാ നടനായി ഇന്ന് മാറിയിരിക്കുന്നു. താനാകട്ടെ യൂൻ ആഗ്രഹിച്ചിട്ട് വലിയ ഫേമസ് ആയ സിനിമാ നടനായി മാറാൻ സാധിക്കാതെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന ആ ഒരു രീതിയിലേക്കും വന്നിരിക്കുന്നു. എന്നാലും ഇപ്പോഴും എന്ത് മറിമയമായിരിക്കും ഇങ്ങനെ കാര്യങ്ങൾ തലകീഴാകാനായി സംഭവിച്ചതെന്ന് പാർക്കിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും യൂനിന്റെ ഏജൻസിയിലേക്ക് ചെന്ന് യൂനിനെ നേരിട്ട് കാണാനായി പാർക്കിനെ സാധിക്കുന്നു. പാർക്കിനെ കണ്ടപാടെ യൂൻ അവനെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ആ ഒരു സ്വിച്ചായ കാര്യങ്ങളൊന്നും വെച്ചല്ല തിരിച്ചറിയുന്നത്, മറിച്ച് മുന്നേ നമ്മൾ കേട്ടതുപോലെ തന്നെ പാർക്കും യൂനും ഒന്നിച്ച് ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനായി പോയിരുന്നു. യഥാർത്ഥത്തിൽ തന്റെ ഗേൾഫ്രണ്ടിനെ വേണ്ടാന്ന് വെച്ച് സിനിമാ മോഹവുമായി മുന്നോട്ട് പോയ പാർക്ക് ആ ഓഡിഷനിൽ ജയിക്കുകയും അങ്ങനെ യൂനിന് അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലാകട്ടെ, അന്ന് ഇവർ ഒന്നിച്ച് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പോയെങ്കിലും തന്റെ ഗേൾഫ്രണ്ട് മതി തനിക്ക് ഈ സിനിമ ഒന്നും വേണ്ടാതുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഓഡിഷൻ ഉപേക്ഷിച്ച് പാർക്ക് പോവുകയും അങ്ങനെ ആ ഒരു ചാൻസിൽ യൂൻ ഓഡിഷൻ ജയിച്ച് വലിയ നടനായി മാറുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ താൻ ചെയ്ത കാര്യങ്ങൾ നേരെ തിരിച്ച് സംഭവിച്ചാണ് അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ നേർ വിപരീതമാണ് ഇവിടെ നടക്കുന്നതെന്ന് പാർക്ക് മനസ്സിലാക്കുന്നു. പാർക്ക് പിന്നീട് സോയെ ചെന്ന് കാണുകയാണ്. അന്ന് സിനിമയ്ക്ക് വേണ്ടി താൻ ഇവളെ വേണ്ടാന്ന് വെച്ചെങ്കിൽ ഇന്ന് ഇവൾക്ക് വേണ്ടി താൻ സിനിമയെ വേണ്ടാന്ന് വെച്ചു എന്ന കാര്യം പാർക്കിനൊട്ടും അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല. അന്ന് ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ച് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, നീ ഇപ്പോ ഹാപ്പിയായി ജീവിക്കില്ലായിരുന്നോ, ഇത്രയും നമ്മൾ ഒന്നിച്ച് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് തന്റെ ഉള്ളിലെ കൺഫ്യൂഷൻ കാരണം പാർക്ക് ചോദിക്കുമ്പോ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേയില്ല, നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും കൂടെ ഈ ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് സോ പാർക്കിന് മറുപടിയായി പറയുന്നു. അങ്ങനെ ഇവരുടെ ഫാമിലിയിലേക്ക് വിസിറ്റിന് വേണ്ടി പാർക്കിന്റെ അമ്മ എത്തുന്നു. പാർക്ക് വലിയ സിനിമാ നടനായി മാറിയ ശേഷം പാർക്കിന്റെ അമ്മ വളരെ ദൂർത്ത് ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. കാശിന്റെ വലിയ അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കാര്യങ്ങളെല്ലാം നേർവിപരീതമായി നടക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ വളരെ സാധാരണപ്പെട്ട ഒരു സ്ത്രീയായി തന്റെ അമ്മയെ കാണുമ്പോഴാണ് ആ ഒരു ചേഞ്ച് പാർക്ക് സത്യത്തിൽ മനസ്സിലാക്കുന്നത്. അതുവരെ തന്റെ ലൈഫ് സ്റ്റൈല് മാറിയതിനനുസരിച്ച് അമ്മയുടെ സ്വഭാവത്തിലും അഹങ്കാരം വന്നപ്പോ പാർക്ക് അത് ശ്രദ്ധിച്ചിരുന്നില്ല. കാശ് കൂടുന്തോറും മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ എന്തോ ഒരു മാറ്റം വരുമെന്ന് അപ്പോഴാണ് പാർക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ പാർക്ക് പല ഓഡീഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നന്നായി തന്നെ പാർക്ക് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊന്നും അവസരങ്ങളെ ലഭിക്കുന്നില്ല. പാർക്ക് ഇപ്പോൾ വലിയ ഫേമസ് ആയിരിക്കുന്ന യൂനിന്റെ വളരെ അടുത്ത് നല്ലൊരു സുഹൃത്താണെന്ന് മനസ്സിലാക്കുന്ന ഈ ഓഡിഷൻ നടത്തുന്ന ആളുകളെല്ലാം അവർ പലപ്പോഴും യൂനിന്റെ ഡേറ്റിനെ സമീപിച്ചിട്ടും അത് ലഭിക്കാത്തത് കൊണ്ട് തങ്ങളുടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്ന പാർക്ക് വഴി യൂനിനെ കോൺടാക്ടിൽ കിട്ടാനായി നോക്കുന്നു. അതെല്ലാം പാർക്കിനെ വളരെ വളരെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഓഡിഷൻ അറ്റൻഡ് ചെയ്തപ്പോ തുടങ്ങിയ ഒരു സൗഹൃദം ഇപ്പോഴും പാർക്കിനും യൂനിനും ഇടയിൽ നല്ല രീതിയിൽ പോകുന്നു. പാർക്ക് പക്ഷേ തങ്ങളുടെ ലൈഫ് സ്വിച്ച് ആയ കാര്യമൊന്നും തന്നെ യൂനിനോട് ഇതുവരെ പറയാനും മെനക്കെട്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എത്ര ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടും പച്ച പിടിക്കുന്നില്ലല്ലോ എന്ന് പാർക്ക് സങ്കടപ്പെടുമ്പോ, നീ എന്നാ ഇതൊക്കെ ഉപേക്ഷിച്ച് എന്റെ മാനേജറായി കൂടെ കൂടാനായി യൂൻ ഒരു സജഷൻ മുന്നോട്ട് വെക്കുമ്പോ, ഒരിക്കൽ തന്റെ മാനേജറായിരുന്ന യൂനിന്റെ കറക്റ്റ് ആ ഒരു ട്രാക്കിലേക്ക് വരാനായി താല്പര്യമില്ലാതെ പാർക്ക് അത് നിരസിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സോ
അവളുടെ ആർട്ട് പരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് എന്തൊക്കെയോ കള്ളങ്ങള് പാർക്കിനോട് പറഞ്ഞ് എവിടേക്കൊക്കെയോ പോകുന്നുണ്ട്. പാർക്കിന് അതൊരു ഡൗട്ടായി തോന്നുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ സമയം കിട്ടാതെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ പാർക്കിൽ ആ ഇരട്ട കുട്ടികളുടെ കൂടെ പാർക്ക് ഇരിക്കുന്ന സമയത്ത് മകനിങ്ങനെ ഓരോ റൈഡിൽ കയറി കളിക്കുകയാണ്. മകൾ ആ സമയം ഓട്ടോഗ്രാഫിനെ പറ്റി അച്ഛനോട് ഡൗട്ട് ചോദിക്കുന്നു. സിനിമക്കാരുടെ ഓട്ടോഗ്രാഫിനെ പറ്റിയൊക്കെ വിശദമായി തന്നെ പാർക്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ടീം അച്ഛനും വലിയൊരു പ്രശസ്തനായ നടനായി മാറി. ഒരു ദിവസം അച്ഛന്റെ ഓട്ടോഗ്രാഫിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് മകളിങ്ങനെ പാർക്കിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകൻ അവിടെ ഒരു റൈഡിൽ വലിഞ്ഞു കയറി വീണ് പരിക്കേൽക്കുന്നത്. അങ്ങനെ വേഗം തന്നെ മകനുമായി പാർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടേക്ക് ഈ ഒരു സംഭവം അറിഞ്ഞ് സൂ എത്തുമ്പോ പാർക്ക് ആകെ അന്തമിടുകയാണ്. കാരണം സൂ മുന്നേ കള്ളം പറഞ്ഞ് പോയത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അവളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേളായി നിൽക്കുന്നു. അതിന്റെ യൂണിഫോം ഒക്കെ ഇട്ടിപ്പോ ഇങ്ങോട്ട് വന്ന് സൂയെ കണ്ടപ്പോഴാണ് പാർക്കിന് ആ കാര്യം മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് ഇതെന്നോട് പറഞ്ഞില്ലെന്ന് പാർക്ക് ചോദിക്കുന്നു. താൻ ഗ്രഹനാഥന്റെ സ്ഥാനത്തിരുന്നിട്ടും താൻ വേണ്ടത്ര രീതിയിൽ ഫാമിലിയെ നന്നായി നോക്കാത്തത് കൊണ്ടാണല്ലോ സൂയ്ക്ക് അവൾ ചെയ്തിരുന്ന ജോലിക്ക് പുറമെ എക്സ്ട്രാ ജോലി ചെയ്ത് കാശുണ്ടാക്കേണ്ട അവസ്ഥ വന്നതെന്ന് ഒരു കുറ്റബോധം പാർക്കിനുണ്ടാകുന്നു. അങ്ങനെ പാർക്ക് തന്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി ഇപ്പോഴത്തെ വരുമാനം പോരാ എന്ന് മനസ്സിലാക്കി യൂൻ നൽകിയ ഓഫർ സ്വീകരിക്കുകയാണ്. അങ്ങനെ യൂണിന്റെ മാനേജറായി പാർക്ക് ജോയിൻ ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായി വളരെ ഫേമസ് ആയ ഒരു നടനായി കരിയറിൽ മിന്നി നിന്ന ആ ഒരു എക്സ്പീരിയൻസിൽ ഏതൊക്കെ രീതിയിൽ യൂൻ പ്രവർത്തിച്ചാൽ യൂന് കരിയറിൽ കുറച്ചുകൂടെ ബെസ്റ്റ് ആകാൻ സാധിക്കുമെന്ന് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പാർക്ക് ഇപ്പോൾ യൂന് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ഒരു മാനേജറായി യൂൻ തന്റെ കൂടെ നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മാനേജർ ചെയ്യേണ്ട ജോലികളും കൃത്യമായി മനസ്സിലാക്കി പാർക്ക് ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പാപ്പരാസികളിൽ നിന്ന് രക്ഷപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക, അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ ഇപ്പോൾ യൂനിന് വേണ്ടി പാർക്കാണ് നോക്കുന്നത്. യൂനിന്റെ ഷൂട്ടിംഗ് സൈറ്റുകളിൽ സ്ക്രിപ്റ്റൊക്കെ യൂനിനെ പഠിക്കാൻ വളരെ പാടായിട്ടുള്ള സമയം അതെല്ലാം കാര്യമായി തന്നെ പാർക്ക് അടുത്തിരുന്ന് പഠിപ്പിച്ച് ഡയലോഗൊക്കെ ആ ഒരു ഫീലോടുകൂടി അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ യൂനിന്റെ ലൊക്കേഷനില് പാർക്ക് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണുന്ന ഡയറക്ടർ അയാൾക്കൊരു റോള് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യൂൻ അയാളുടെ റോള് മനോഹരമായി ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഭംഗിയോടെയാണ് പാർക്ക് അവന് കിട്ടിയ റോള് ചെയ്യുന്നത്. അത് ഡയറക്ടറും അവിടെയുള്ള മറ്റുള്ളവരും പ്രത്യേകം കണ്ടറിഞ്ഞ് പ്രശംസിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ തന്റെ ജീവിതം നല്ല രീതിയിൽ പാർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കരിയറിലും നല്ല റോളുകൾ കിട്ടുന്നുണ്ട്. വീട്ടിലെ ചെലവുകളെല്ലാം തന്നെ പാർക്കിനിപ്പോൾ നോക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്റെ ഫാമിലിയും പാർക്കിപ്പോ വളരെയധികം ഇഷ്ടപ്പെടുന്നു. വളരെയധികം കെയറോടുകൂടി പാർക്ക് അവരെ നോക്കുന്നു. കൂടാതെ യൂൻ തന്നെ ലക്ഷറി അപ്പാർട്ട്മെന്റും പാർക്കിനും ഫാമിലിക്കും താമസിക്കാനായി കൊടുക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ലക്ഷറി തന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നു എന്ന കാര്യം പാർക്കിനെ വളരെ സന്തോഷിപ്പിക്കുന്നു. പാർക്കിൽ പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് സ്വയം ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് കാശൊക്കെ ഉണ്ടാക്കാനായി തുടങ്ങിയപ്പോ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നല്ലോ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ വളരെ നല്ല ഒരു ഭാഗം നമ്മൾ വളരെ ഹാപ്പിയായി സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു കൊച്ചു വീടും അവിടുത്തെ സാഹചര്യങ്ങളും വിട്ട് പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എന്നെയും മക്കളെയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നു. നമുക്ക് ആ പഴയ ജീവിതം തന്നെ മതി. ലക്ഷറിയും പണമൊക്കെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളല്ലാതായി മാറുമെന്ന കാര്യങ്ങളെല്ലാം സോ പറയുമ്പോൾ പാർക്ക് അത് മനസ്സിലാക്കുന്നു. പണ്ട് പ്രശസ്തിയിൽ നിന്ന സമയത്ത് ലക്ഷറി ലൈഫാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് കരുതിയിരുന്ന പാർക്കിന് അതല്ല, ഇപ്പോൾ താൻ ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും നല്ല ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നു. തന്റെ ലൈഫ് വളരെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്ക്. യൂനിന്റെ കൂടെ ഒരു ആക്ടറായി പാർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രാമയുടെ ഷൂട്ടിംഗ് അവസാനിക്കുന്നു. ഡയറക്ടർ പാർക്കിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ യൂനും പാർക്കും റോളുകൾ ചേഞ്ച് ചെയ്യണമെന്ന് വരെ ഡയറക്ടർ പറയുന്നുണ്ട്. അത് ഈ ഡ്രാമയിൽ വെച്ചല്ല, മറിച്ച് യൂനിനേക്കാൾ നന്നായി അഭിനയിക്കുന്നത് പാർക്കാണെന്നും പാർക്കിന്റെ മാനേജറായി യൂനിന് നിന്നുകൂടെയെന്നുമാണ് യൂനിനോട് തമാശ എന്ന വേണം ഡയറക്ടർ പറയുന്നത്. ഇതേ ടീം പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന പാർക്കിന്റെ ഇന്റർവ്യൂ വരെ എടുക്കാനായി ആളുകൾ വരുന്നു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ആ കരിയർ ഉപേക്ഷിച്ച് താനൊരു മാനേജറായി മാറിയതും പിന്നീട് അവിടെ നിന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന ആ ലേബൽ തീർത്തും ഇല്ലാതാക്കി ഇപ്പോൾ സഹനടന്മാരിൽ ഒരാളായി താൻ മാറിയതുമെല്ലാം പാർക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. പാർക്കിന്റെ കുടുംബവും അയാളുടെ ഈ വളർച്ചയിൽ വളരെ സന്തോഷിക്കുന്നു. നല്ലൊരു നടൻ എന്ന പേര് വന്നിട്ട് പോലും മാനേജർ എന്ന ആ ഒരു ജോലി ഉപേക്ഷിക്കാതെ യൂനിന്റെ കൂടെ തന്നെ പാർക്കുണ്ട്. അങ്ങനെയിരിക്കെ യൂനിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നു. അവാർഡ് വാങ്ങാനായി വേദിയിലേക്ക് കയറുന്ന യൂൻ തന്റെ മാനേജറായി കൂടെയുള്ള പാർക്കാണ് തന്റെ വളർച്ചയ്ക്ക് നല്ലൊരു പങ്ക് വഹിച്ചതെന്ന കാര്യം വേദിയിൽ പറയുമ്പോൾ അത് കേട്ട് പാർക്ക് വളരെ ഹാപ്പി ആവുന്നു. അന്ന് ഈവനിങ് പണ്ട് പാർക്കിന്റെ ലൈഫിൽ നടന്ന പോലെ അവാർഡൊക്കെ
വാങ്ങിക്കഴിഞ്ഞ് ക്രിസ്മസ് രാത്രി ഒരു ചെറിയ ബാറിലേക്ക് യൂനിനെയും കൂട്ടി പാർക്ക് പോയതുപോലെ ഇന്നും അവാർഡ് മേടിച്ചു കഴിഞ്ഞ യൂൻ അന്ന് ക്രിസ്മസ് രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു ബാറിലേക്ക് പാർക്കുമായി പോയി അവിടെ സംസാരിച്ചിരിക്കുന്നു. ആ സമയം പുതിയൊരു ഡ്രാമ തുടങ്ങുന്നുണ്ട്. അതിൽ പാർക്കിന് നല്ലൊരു റോളുണ്ട്. പക്ഷേ ഷൂട്ടിങ്ങിനായി 3 മാസം വിദേശത്തേക്ക് പോകണമെന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആ റോളിനില്ല, കാരണം എനിക്ക് എന്റെ ഫാമിലിയെ വിട്ടിട്ട് വരാൻ വയ്യ എന്ന് പാർക്ക് തീർത്തു പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞ് പാർക്ക് തന്റെ ഫാമിലിയെ കാണാൻ പെട്ടെന്ന് തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകാനായി ഒരു ടാക്സിയിൽ കയറുന്നു. ടാക്സിയിൽ പോകുന്ന സമയം ടാക്സി ഡ്രൈവർ, നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, പഴയ ലൈഫിലേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് പണ്ട് ഇതുപോലെ ടാക്സിയിൽ യാത്ര ചെയ്തതും ഡ്രൈവറിനോട് സംസാരിച്ചപ്പോൾ തന്റെ ജീവിതമാകെ മാറി മറിഞ്ഞ കാര്യങ്ങളും പാർക്ക് ആലോചിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾക്ക് തിരിച്ച് തന്റെ ആ ഒരു പ്രശസ്തിയുടെ ലോകത്തേക്ക് പോകണ്ട, തന്റെ ഈ ഫാമിലിയുടെ കൂടെ ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിന് ഒരിക്കലും കഴിയില്ല, മടങ്ങിപ്പോയേ കഴിയൂ എന്ന് ആ ടാക്സി ഡ്രൈവർ പറഞ്ഞ് വണ്ടി നിർത്തുമ്പോൾ പാർക്കിനാകെ ദേഷ്യം വരുന്നു. അപ്പോഴാണ് പാർക്ക് ആ ടാക്സി ഡ്രൈവറുടെ മുഖം കാണുന്നത്. അത് മറ്റാരുമല്ല, പാർക്കിന്റെ മരണപ്പെട്ട അച്ഛനായിരുന്നു. ജോലി തിരക്കുകൾ കാരണം ഒരിക്കൽ പോലും ഒരു മകന് നൽകേണ്ട കെയറും കാര്യങ്ങളും ഒന്നും തന്നെ ഈ അച്ഛൻ പാർക്കിന് നൽകിയിരുന്നില്ല. അതുകൊണ്ട് പണ്ട് തൊട്ടേ പാർക്കിന് അച്ഛനോട് വലിയ ദേഷ്യമായിരുന്നു. അച്ഛൻ മരിക്കുന്ന ആ ഒരു ദിവസം വരെ അച്ഛനോട് സംസാരിക്കാനൊന്നും പാർക്ക് അവന്റെ ഉള്ളിലെ ദേഷ്യം കാരണം മെനക്കെട്ടിട്ടില്ല. മരണശേഷം ആ ഒരു അച്ഛന്റെ ആത്മാവിന് തന്റെ മകന് വേണ്ടി തനിക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആ ഒരു കുറ്റബോധം കാരണം ആത്മശാന്തി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡ്രൈവറിന്റെ രൂപത്തിലെത്തി മകന്റെ ജീവിതത്തിൽ അവന് പാസ്റ്റ് തിരുത്താനായി ഒരു അവസരം ലഭിച്ചാൽ അവൻ എന്തായിരിക്കും ചെയ്യുക എന്ന കാര്യം ചോദിച്ച് മനസ്സിലാക്കി അതിനായി അവൻ ഒരു വർഷം സമയം കൊടുത്തത്. അച്ഛനെ ഇങ്ങനെ കാണുന്ന പാർക്ക് വളരെ ഇമോഷണൽ ആവുന്നു. അവൻ അവിടെ അച്ഛന്റെ കൂടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞ് തിരിച്ച് തന്റെ ഫാമിലിയുടെ അടുത്തെത്തുന്നു. അന്ന് മക്കളെ ഉറക്കാൻ കിടത്തുന്നത് പാർക്കാണ്. അവർ ഉറങ്ങുന്നതുവരെ പാർക്ക് അവിടെ തന്നെ മക്കളെ നോക്കിയിരിക്കുന്നു. കാരണം അധികം വൈകാതെ തനിക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകേണ്ടി വരുമെന്ന് പാർക്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി വളരെ സങ്കടത്തോടെയാണ് പാർക്ക് ചിലവഴിക്കുന്നത്. പാർക്ക് ഭയപ്പെട്ടതുപോലെ തന്നെ അടുത്ത ദിവസം അയാൾ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം നേരെ പഴയതുപോലെ ആയിട്ടുണ്ടായിരുന്നു. തന്റെ ലക്ഷറി വീട്ടിലാണ് പാർക്ക് ഇപ്പോൾ ഉള്ളത്. ചുറ്റിനും തന്റെ ഭാര്യയും മക്കളുമില്ല, പകരം തന്റെ മാനേജറായ യൂനുണ്ട്. തന്റെ ആ ഒരു ലൈഫും തന്റെ മക്കളെയും ഭാര്യയും അല്ലാതെ മിസ് ചെയ്ത പാർക്ക് വേഗം തന്നെ സോയിയെ പറ്റി യൂനിനോട് തിരക്കുമ്പോൾ അവരൊരു ആർട്ട് എക്സിബിഷന്റെ കാര്യത്തിനായി സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നാണ് എക്സിബിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം പാർക്ക് അറിയുന്നു. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഒരു വർഷത്തേക്കായിരുന്നെങ്കിലും റിയൽ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദിവസത്തേക്ക് മാത്രമായിരുന്നു. പാർക്കിന് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് യഥാർത്ഥത്തിൽ നൽകിയത് ഒരു ദിവസം മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന അയാൾ വേഗം തന്നെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് സോയെ കാണാനായി പോകാനൊരുങ്ങുന്നു. ഒപ്പം തന്നെ യൂനിനോട് നീ ഇനിയും അഭിനയിക്കണം, മാനേജർ ജോലിയൊന്നുമല്ല നിന്റെ പാഷൻ പോലെ തന്നെ നീ അഭിനയിക്കണമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യായിരുന്നു. എക്സിബിഷൻ കഴിഞ്ഞോ സോ പോയോ എന്ന് പാർക്ക് ആകെ ഭയപ്പെടുമ്പോൾ ഒടുക്കം സോയെ പാർക്ക് അവിടെ കാണുന്നു. നിങ്ങളെന്താ ഇവിടേക്ക് വന്നതെന്ന് പാർക്കിനെ കണ്ട അമ്പരപ്പിൽ സോ ചോദിക്കുമ്പോൾ തനിക്കുണ്ടായ ആ ഒരു അനുഭവത്തിൽ താനും സോയും മക്കളും താമസിച്ചിരുന്ന അതേ വീടിന്റെ ഒരു പെയിന്റിംഗ് അവൾ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് പാർക്ക് കാണുന്നു. ആ സമയം തന്നെ ഇനി ഒട്ടും താമസിക്കാതെ സോയെ തന്റെ ജീവിതത്തിലേക്ക് പാർക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ പ്രണയിച്ചിരുന്ന എന്നാൽ 10 വർഷങ്ങളോളമായി ആ ഒരു ബന്ധം ഉപേക്ഷിച്ചിരുന്ന ഇവർ വീണ്ടും ഒന്നാകുന്നു. അങ്ങനെ ആ ഒരു ലൈഫ് സ്വിച്ച് ആയ സമയത്ത് സോയുടെയും തന്റെ ഇരട്ടക്കുട്ടികളുടെയും കൂടെ ജീവിച്ച പാർക്ക് ഇപ്പോൾ റിയൽ ലൈഫിൽ സോയെ വിവാഹം കഴിച്ച് തന്റെ ഇരട്ടക്കുട്ടികളുടെ കൂടെ സോയുടെ കൂടെ ഹാപ്പിയായി ജീവിക്കുന്നു. അന്ന് ആ ഒരു ലൈഫിലേക്ക് ചെന്നുപെട്ടപ്പോൾ അത് തീരെ ഇഷ്ടപ്പെടാതെ അതിൽ നിന്ന് എസ്കേപ്പ് ആകാനായി പാർക്ക് ആവുന്നത് ശ്രമിച്ചെങ്കിൽ പക്ഷേ ഇപ്പോൾ ഈ ഒരു ലൈഫ് വളരെയധികം എൻജോയ് ചെയ്താണ് പാർക്ക് ജീവിക്കുന്നത്. അങ്ങനെ വളരെ ഹാപ്പിയായി ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ പാസ്റ്റിലേക്ക് പോയി തിരുത്താൻ ഒരവസരം കിട്ടിയാൽ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.